നമസ്കാരം. നിത്യവൃത്തിക്ക് തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാധു മനുഷ്യൻ, തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശി ജയചന്ദ്രൻ ഇന്ന് നമുക്കെല്ലാം സുപരിചിതനാണ്. മോഷണ കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് ഒരച്ഛനെയും മകളെയും നഗരമധ്യത്തിൽ നടുറോഡിൽ അപമാനിച്ച കഥയിലെ അച്ഛനാണ് ജയചന്ദ്രൻ. തിരുവനന്തപുരം ISROയിലേക്ക് വന്ന കൂറ്റൻ യന്ത്രഭാഗങ്ങൾ കാണാൻ തൻ്റെ മകളെയും കൂട്ടി കൗതുകത്തോടെ വന്നതായിരുന്നു ആ മനുഷ്യൻ. മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ അദ്ദേഹത്തെയും മകളെയും അപമാനിക്കുകയും ശകാരിക്കുകയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഫോൺ അവരുടെ വാഹനത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. മോഷ്ടിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുകൂടി അവർ ഈ അച്ഛനെയും മകളെയും ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നു. തൻ്റെ മകൾക്കേറ്റ അപമാനത്തിനും മാനസികാഘാതത്തിനുമെതിരെ നീതി തേടി 4 മാസത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും തെറ്റുകാരിയായ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കുവാനും വിധി പറഞ്ഞത്. അതിനെതിരെ സർക്കാരിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേസിൽ മൗലികാവകാശ ലംഘനം നടന്നിട്ടില്ലെന്നും നഷ്ടപരിഹാരം നൽകാനാവില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നും കൂടുതൽ നടപടികൾ സാധ്യമല്ലെന്നുമാണ് സർക്കാർ നിലപാടെടുത്തത്. IG ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെട്ടു. ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എതിർപക്ഷത്തായിട്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉൾപ്പെടെ ഒരാളും സഹായിക്കാനില്ലായിരുന്നിട്ടും ആ മനുഷ്യൻ തൻ്റെ മകൾക്ക് ലഭിക്കേണ്ട നീതിക്കായി സധൈര്യം പോരാടി. ഒടുവിൽ വിജയിച്ചു. നഷ്ടപരിഹാര തുകയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഒരു ഭാഗം വനവാസി വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായും വിനിയോഗിക്കുമെന്നാണ് ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. തൻ്റെ മകൾ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് മുക്തയായിട്ടില്ല. കൗൺസിലിംഗ് ഇപ്പോഴും തുടരുന്നു. എന്നിട്ടും നിർധനനായ ആ പിതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധത കാണുക. പണത്തിന് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടിയാണ് തൻ്റെ പോരാട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പിതാവിനെ നമ്മുടെ ജനകീയ സർക്കാർ ഒന്ന് കാണണം. തെറ്റു തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥയോടൊപ്പം നിന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോകാനൊരുങ്ങുമ്പോൾ സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് തീരെ മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.